നമസ്കാരം, 31 മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോണത് പുതുക്കാടുള്ള ഒരു ഇന്റർനാഷണൽ കലാകാരനാണ്. ഇന്റർനാഷണൽ കലാകാരൻ എന്ന് പറയാനുള്ള കാരണമുണ്ട്, ഈർക്കിളി കൊണ്ട് ഒരു പള്ളി നിർമ്മിച്ചിരിക്കുകയാണ്. അതും പുതുക്കാട് പഴയ പള്ളി, അതിൻ്റെ എല്ലാ ആകാര ഭംഗിയോടും കൂടി ഈർക്കിളി കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ കലാകാരൻ. ആ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഈ പള്ളിപ്പണിയാനായിട്ട് ഇപ്പോൾ ഈർക്കിളി തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ് അതിനകത്തൊരു അങ്ങനെ തോന്നിപ്പിക്കാൻ? ഇപ്പോൾ നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാൽ തെങ്ങ് ഏറ്റവും ഹൈറ്റിലാണ്. അപ്പോൾ മഴ പെയ്ത് വെള്ളം വീണിട്ട് ക്ലീൻ ആവണത് ഈർക്കിളി തന്നെ. മനസ്സിലായില്ല, ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് തെങ്ങ് നല്ല ഹൈറ്റിലാണ്, മറ്റുള്ള മരങ്ങളെക്കാളും കുറച്ച് ഹൈറ്റ് ഉണ്ട്. അപ്പം മഴ പെയ്തിട്ട് വെള്ളം വന്ന് ഈർക്കിളിയും എന്തെങ്കിലും ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ആവുന്നതും ഈർക്കിളി തന്നെ. പിന്നെ രണ്ടാമത് നമ്മൾ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചൂല്, അതും ഈർക്കിളി തന്നെ. മൂന്നാമത് തങ്ക്ലീനറൊന്നും ഇല്ലാത്ത കാലത്തൊക്കെ നാക്കൊക്കെ വടിച്ച് ക്ലീൻ ആക്കിയതും ഈർക്കിളി തന്നെ. അപ്പം വൃത്തിയാക്കണ ഒരു സാധനമാണ് ഈർക്കിളി. പിന്നെ മെറ്റീരിയലാണ് ഈർക്കിളി. പിന്നെ ദൈവം തൂങ്ങി മരിച്ചതും മരത്തിലാണ്. ഈ മരം ഈർക്കിളിയും ഈർക്കിളിയുടെ ഒരു ഭാഗമാണ് ഈ മരം. അതുകൊണ്ടാണ് ഈർക്കിളി തിരഞ്ഞെടുത്തത്. രണ്ടായിരത്തി 2012 തുടങ്ങിയപ്പോ പുറത്ത് പണിക്ക് പോയായിരുന്നു. ഫർണിച്ചറിന്റെ വർക്ക് എന്റെ അച്ഛൻ മരപ്പണിക്കാരനാ. അപ്പൊ അച്ഛന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ പണികളൊക്കെ പഠിച്ചെടുത്തത്. അപ്പൊ അങ്ങനെ 2012 കാലത്ത് പണിക്ക് പോകും. വൈകുന്നേരം കിട്ടുന്ന സമയം ഞാൻ ഈർക്കിളിയൊക്കെ ഒരുക്കും, ഈർക്കിളി ഒരുക്കും. പിന്നെ പണിക്ക് പോയിട്ട് കിട്ടുന്ന കാശിന് കുറച്ച് പൈസ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. അങ്ങനെയാണ് ഒരു 5 കൊല്ലത്തോളം ഞാൻ അങ്ങനെയാണ് ഇത് ഇതിന് വേണ്ട സാമ്പത്തികം റെഡിയാക്കിയത്. പിന്നെ പറയാന്ന് വെച്ചാൽ ഈ 2-3 വർഷം ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഇതിന്റെ തന്നെ ഇരുന്നുണ്ട്, ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. പല പ്രധാന വർക്കുകളും ആ സമയത്തായിരിക്കും ആൾക്കാരൊക്കെ ചെയ്തിരിക്കുന്നത്. രക്ഷയില്ല, ഇത് ഇത്രയും സമയം എടുക്കണതിനൊക്കെ. ഈ ഇത്രയും വലിയൊരു പള്ളിയാണ്. എന്നാ ഇതിനെ ചെറുതായിട്ട് മിനിയാച്ചർ ഉണ്ടാക്കുമ്പോൾ ഇതിനെ ചെറുതായിട്ട് എല്ലാ സംഭവങ്ങളും നമ്മൾ ഇതിൽ കാണിക്കണം. അങ്ങനെ വന്നപ്പോൾ ഇതിന് കണക്കിൽ മാറ്റങ്ങൾ വരണം. അപ്പോൾ മലയാള കണക്കിൽ നോക്കി, ഇംഗ്ലീഷ് കണക്കിൽ നോക്കി, ഇതിൽ രണ്ടിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ ഈ രണ്ട് കണക്കും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ സെൻട്രലൊരു കണക്കെടുത്തു, അത് നമ്മുടെ തത്വശാസ്ത്ര കണക്ക്. ഈ തത്വശാസ്ത്ര കണക്കിലാണ് ഞാൻ ഈ പള്ളി ഇതിലെ ബേസ്മെൻ്റ് റെഡിയാക്കിയത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എളുപ്പമായി. പിന്നെ കുറച്ച് ചെറിയൊരു പള്ളി ഉണ്ടാക്കാനായിരുന്നു ആഗ്രഹിച്ചോടനെ. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിലത്തെ ചില ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വളരെ കടുക് മണിയുടെ അത്ര വലുപ്പം ഉണ്ടാവുള്ളൂ. അപ്പം അതെന്താണെന്ന് വരെ ജനങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പം അത് ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കണേ. അപ്പം എല്ലാ സംഭവങ്ങളും അതിൽ വേണം. അതാണ് ഇത്രയ്ക്കും വലുപ്പമായത്. ഈ പള്ളി പണിയുന്ന സമയത്ത് നമ്മളെ മറ്റുള്ള രീതിയിൽ സഹായിച്ചിട്ടുള്ള ആളുകൾ ആരോടെങ്കിലും അങ്ങനെ എന്തെങ്കിലും കടപ്പാടുകളോ പറയാനുണ്ടോ? അത് എനിക്ക് 4 സഹോദരിയും 1 സഹോദരനാണ്. 5 കൊല്ലമായിട്ട് നോക്കിയപ്പോൾ പള്ളിയുടെ പകുതി പണി കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെയും സമയം കെടുക്കാണ്, പൈസയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ഒരു കോൺഫറൻസ് പോലെ ഒന്ന് വിളിച്ചു കൂട്ടി എല്ലാവരും ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ പറയാണ്ടെന്ന്. അപ്പൊ എല്ലാവരും വന്നപ്പോൾ ഞാൻ പറഞ്ഞു 5 കൊല്ലമായിട്ട് ഇപ്പോൾ തെത്തുതായിട്ടുള്ളൂ, ഇനി ഇത് അവസാനിക്കാൻ പറ്റില്ല. അപ്പൊ സഹോദരിമാര് പറഞ്ഞു, അനുജനും പറഞ്ഞു, ഇത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നിനക്ക് തന്നെയാണ് ദൈവം തന്നിട്ടുള്ളതും വരദാനം തന്നിട്ടുള്ളതൊക്കെ നീ തന്നെയാണ്, നിന്റെ കൈ കൊണ്ട് തന്നെ ഇത് പൂർത്തിയാണോ? അപ്പോൾ അതിന് നിനക്ക് എന്ത് സഹായം വേണമെന്ന് വെച്ചെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സാധനങ്ങൾ മേടിക്കാനുള്ള പൈസ എനിക്ക് റെഡിയാക്കിയിരുന്നു. പിന്നെ പുറത്ത് പോകാത്ത കാരണം കൊണ്ട് എനിക്ക് വരുമാന മാർഗ്ഗമില്ല. അപ്പോൾ അവരുടെ പൈസ കൊണ്ടാണ്, അവർ ജോലി ചെയ്തിട്ടുള്ള പൈസ കൊണ്ടാണ് ഈ പള്ളി പൂർത്തിയായതും. എനിക്ക് ഇത്ര നാളും ഭക്ഷണം തന്നത് വരെ എൻ്റെ സഹോദരി സഹോദരനാണ്. അവരുടെ പൈസ കൊണ്ടാണ് ഈ മെറ്റീരിയൽ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇതിപ്പോൾ പൂർത്തിയായിട്ട്. അവരുടെയാണ് സാമ്പത്തികം, എൻ്റെ അല്ല, ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. Thank you.
നമസ്കാരം സുനിചേട്ടാ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഈർക്കിളി കൊണ്ട് ഇതുപോലൊരു ദൃശ്യവിസ്മയം അല്ലെങ്കിൽ ഇങ്ങനൊരു സാക്ഷാത്കാരം നിർമ്മിക്കാൻ കഴിയുന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. എന്തായാലും അങ്ങയുടെ ആ ഒരു മികവറ്റ ക്ഷമയ്ക്കും പരിശീലനത്തിനും പരിശ്രമത്തിനും മുന്നിൽ ആദ്യം തന്നെ കൂപ്പുകൈ. മറ്റൊന്നും പറയാനില്ല. എങ്ങനെയാണ് ഈ ഒരു സംരംഭം തുടങ്ങുക, അല്ലെങ്കിൽ ഈ ഒരു കലാരൂപം ഉണ്ടാക്കാം എന്നുള്ളത് തോന്നിയിട്ടുള്ളത് എങ്ങനെയാണ്? എനിക്ക് 4 സഹോദരിയും ഒരു അനുജനാണ്. അപ്പം മൂത്ത സഹോദരി പുതുക്കാട് പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോണത് പതിവാണ്. മൂത്ത സഹോദരി പുതുക്കാട് പള്ളിയിലേക്ക് പ്രാർത്ഥനയിലേക്ക് പോകുന്നത്? ആ, ചേച്ചിയുടെ പേര് സുനിത. സുനിത. ആ ചേച്ചിയാണ് പ്രാർത്ഥനയ്ക്ക് കാലത്ത് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ദാ ഇത് പുതുക്കാട് പള്ളി പൊളിക്കാൻ പോവാണ്. പുതുക്കാട് പഴയ പള്ളി, ഇപ്പം നമ്മൾ കണ്ട പള്ളി പൊളിക്കാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ എന്തോന്ന് അറിയില്ല. അപ്പം അത് പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാതത്തിൽ പൊളിക്കാന്ന് പറഞ്ഞപ്പോൾ ഒരു എന്താ, അപ്പം അത് കറക്റ്റാണോന്ന് അറിയാൻ വേണ്ടിയിട്ട്, പുതുക്കി പണിയാനായിട്ടുള്ള അതും അറിയില്ല, പൊളിക്കാൻ പോവാന്ന് പറഞ്ഞു കേട്ടു. അപ്പം അങ്ങനെ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി. അപ്പോൾ കൂട്ടുകാരന്മാരോടും അവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് മീറ്റിങ്ങിൽ തീരുമാനിച്ചതാണ്, അത് ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ സുനിത ചേച്ചി പറഞ്ഞത് സത്യം മനസ്സിലായി. അത് കേട്ടപ്പോൾ സങ്കടമായി. അത് സങ്കടാവാനുള്ള കാരണം എന്താണ്? കാരണം സുനിചേട്ടന് എന്തെങ്കിലും ഒരു ആത്മ ബന്ധം ആ പഴയ പള്ളിയോടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, അത് പറയാന്ന് വെച്ചെങ്കില് 260 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ്. 260 വർഷം പഴക്കമുള്ള പള്ളിയാണ്. അത് പൊളിച്ചു കളയാന്ന് പറഞ്ഞപ്പോ എത്രയോ നമ്മുടെയൊക്കെ തലമുറ ഒക്കെ എത്രയോ ആൾക്കാർ വന്ന് കുർബാന സ്വീകരിച്ചിട്ടുള്ള ഒരു ദേവാലയമാണ്. തീർച്ചയായിട്ടും നമ്മുടെ പൂർവികര്. ഈ പുതിയത് പണിയാന്നുള്ള അറിവ് എനിക്കില്ല, അതാണ് എൻ്റെ മനസ്സിൽ വിഷമം വരാൻ കാരണം. പിന്നെ ആ പള്ളി പിന്നെ നമ്മൾക്ക് പൊളിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനും പോയിട്ടുണ്ട് ആ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കൊക്കെ ചേച്ചിയുടെ കൂടെ. ചേച്ചിയാണ് എന്നെ കൊണ്ടുപോവാറ്. സത്യം സന്ധ്യമായിട്ടുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനൊക്കെ പോണത് നല്ലതല്ലേ. അപ്പം അങ്ങനെ അവിടെ പോയി കുറച്ചു നേരം ഇങ്ങനെ പള്ളിനെ നോക്കി വന്നു. കാരണം പൊളിച്ചു കളഞ്ഞാൽ പിന്നെ അത് ആർക്കും കാണില്ല. ആ ഒരു ബോധം എല്ലാവർക്കും ഉള്ള പോലെ എനിക്കുണ്ടായി. അപ്പം ഞാൻ കുറച്ചു നേരം അങ്ങനെ നിന്നു. അപ്പോൾ ഈ പള്ളി മാത്രം എനിക്ക് കാണാൻ പറ്റണുള്ളൂ, ബാക്കിയൊക്കെ പ്രകാശമാണ്, വെള്ള കളറ്, വേറൊന്നും കാണാൻ പറ്റണില്ല. അങ്ങനെ ഇത് നോക്കി നിൽക്കുമ്പോൾ ഈ പള്ളി ഇങ്ങനെ ചെറുതായിട്ട് ഇപ്പോൾ നേരത്തെ കണ്ടില്ല എൻ്റെ വീട്ടിലൊരു പള്ളി. ആ ഒരു പള്ളിയിലെ ഒരു അതന്നെ ആ പള്ളിയുടെ ഉള്ളിലിരിക്കുന്നു. ആ പക്ഷെ എന്നാ വലിയ ബിൽഡിങ് ഉണ്ട് താനും ഇതവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇതവിടെ ഇരുന്ന് ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്, എനിക്ക് പേടി. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അവിടെ പ്രാർത്ഥന കഴിഞ്ഞ് അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ പോകുന്നുണ്ട്. അപ്പം എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ മോനെ അവിടെ നിൽക്കണത്. പക്ഷെ എനിക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ മറുപടി പറയാൻ എനിക്ക് പറ്റണില്ല, എനിക്കറിയില്ല ഞാൻ എന്താ അവിടെ നിൽക്കണമെന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഉള്ളിൽ പേടി, മേലൊക്കെ ആകെ വിറയലായി. എന്താ പറയുക, ഷോക്കടിക്കില്ല നമ്മൾ, അതേപോലെ ഒരു തരിപ്പ് ഒക്കെ വന്നു. പിന്നെ ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. പക്ഷെ ഭൂമിയിൽ ചവിട്ടണമെന്നൊന്നും എനിക്കറിയണില്ല. ഒരു ശരീരമൊക്കെ എന്താ പറയുക, കനം കുറഞ്ഞിട്ടൊരു പഞ്ഞിക്കെട്ട് പോലെ. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ പ്രയാസം കണ്ടപ്പോൾ ചോദിച്ചു എന്താ പറ്റിയ. ഞാൻ പറഞ്ഞു ഒന്നും പറ്റിയില്ല. അല്ല എന്താ വർക്കിൻ്റെല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ആ ചേച്ചി പറഞ്ഞു എന്തെങ്കിലും കുടിക്കാനാണ്. ഞാൻ പറഞ്ഞു എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ചായ വെച്ച് വന്ന് കുടിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ വിശ്രമിച്ചിരുന്നു. ഇത് എന്താന്ന് നമുക്കറിയില്ലല്ലോ, ആകെ വേപ്രകളാണ് വിഷമം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയോട് ഈ കാര്യം പറഞ്ഞു. മനസ്സിലും എനിക്ക് അനുഭവപ്പെട്ടുള്ളതാണ്. അപ്പം ചേച്ചി പറഞ്ഞു ദൈവം എന്തോ ഒരു പദ്ധതി നിന്നിൽ വെച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായിട്ടില്ല ഇതെന്താന്നുള്ളത്. പിന്നെയാണ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് എൻ്റെ മറ്റുള്ള എല്ലാവരും സഹോദരികൾ അനുജനൊക്കെ വന്നപ്പോൾ എല്ലാവരുമായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു. അപ്പം അവരാണ് പറയുന്നത് ഇത് ദൈവം നിനക്ക് എന്തോ ഒരു അടയാളം തന്നതാണ്, അപ്പം എന്തോ ദൈവത്തിനൊരു പദ്ധതി നിന്നിലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എപ്പോൾ പൊളിക്കും എങ്ങനെ പൊളിക്കും എന്നുള്ളത് ഞാൻ മിക്ക ദിവസങ്ങളിൽ ഞാൻ പോയി നോക്കും. നമുക്കറിയില്ല, അവിടുത്തെ കമ്മിറ്റിക്കാരെ ആരും അറിയില്ല. അങ്ങനെ പൊളിക്കണമെന്ന് അവർ തീരുമാനിച്ച് ഉറപ്പിച്ചു. അപ്പോൾ മനസ്സിലൊരാശയം തോന്നി ഏതായാലും ഭൂമിയിൽ സംഭവമില്ല,
പിന്നെ ഉണ്ടെങ്കിൽ തന്നെ വേറെയാണ് വരിക, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം ഇത് 260 വർഷം പഴക്കമുള്ളൊരു സംഭവം വെച്ചെങ്കിൽ ഇതൊരു പുരാവസ്തുവാണ്. അതിപ്പോൾ എന്തായാലും അങ്ങനെ ഇതിൻ്റെ ചെറിയൊരു മിനിയാച്ചർ ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ആശയം. അത് ദൈവം തോന്നിപ്പിച്ച തന്നെ മികച്ചൊരു തീരുമാനം. അത് തീരുമാനിക്കുക തന്നെ അല്ല, 100% അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എത്ര സമയമെടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്? ഇതിപ്പോൾ 2012 പള്ളി പൊളിക്കാൻ തീരുമാനിച്ചതാണ്. അപ്പൊ 2012 ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. നിർമ്മിക്കാൻ വേണ്ടി എത്ര സമയമെടുത്തു? 10 വർഷം എടുത്തു. 10 വർഷം സമയമെടുത്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഈ ഇറുക്കിളി കൊണ്ടുള്ള പുതുക്കാട് പഴയ പള്ളി ഇദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്. ഒന്നും പറയാനില്ല, ബിഗ് സല്യൂട്ട്, വേറൊന്നും പറയാനില്ല എനിക്ക്. അപ്പോൾ എല്ലാ പ്രേക്ഷകരോടും നമ്മുടെ സിനോജ് കുമാർ എന്ന് പറയുന്ന ഈ കലാകാരൻ്റെ പള്ളി എല്ലാവരും കാണണം. അത് മാക്സിമം നമ്മുടെ മലയാളികളിലേക്കെങ്കിലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, എല്ലാവരും കാണണം. കാരണം ഒരുപാട് വിദേശികരായിട്ടും അല്ലാതെയൊക്കെ പുതുക്കാട് പഴയ പള്ളിയിലെ ഇരുന്നും പ്രാർത്ഥിച്ചും കുമ്പസരിച്ചും കളിച്ചും പഠിച്ചും പോയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. എല്ലാവരും അതിൻ്റെ ആ ഒരു അദ്ദേഹം എടുത്തിട്ടുള്ള ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ പുറകിലത്തെ ആ ഒരു കഴിവിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിലും ഇതുപോലെയുള്ള മികച്ച കലാകാരന്മാരുമായിട്ട് വീണ്ടും 31 മീഡിയ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.